നമുക്ക് ദർശിക്കുവാനായിട്ട് സാധ്യമായി തീരുന്നത്. ഒരു വ്യക്തിയെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരെ കുറിച്ചാണ്? നമ്മൾ വായിച്ചതായ വേദഭാഗത്ത് ആരെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? നയമാൻ എന്ന് പറയുന്നതായ ഒരു മനുഷ്യനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അവൻ ആരായിരുന്നു? അരാം രാജാവിന്റെ സേനാപതിയാണ് ആര്? നയമാൻ എന്ന് പറയുന്നതായ വ്യക്തി. എന്നാൽ അവന് ഒരു അസുഖം ഉണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു അവന്റെ അസുഖം? കുഷ്ഠരോഗത്താൽ പ്രയാസം അനുഭവിച്ചതായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ആര് എന്ന് പറയുന്നത്? ഈ നയമാൻ എന്ന് പറയുന്നതായ വ്യക്തി. എന്നാൽ ഈ കുഷ്ഠരോഗത്താൽ പ്രയാസം അനുഭവിക്കുന്നതായ നയമാന് ജീവിതത്തിന്റെ ആ നമ്മുടെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിച്ച് പത്തൊൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവൻ എന്ത് കിട്ടി? അവന് സൗഖ്യം കിട്ടി. അവൻ രൂപാന്തരപ്പെട്ട് സമാധാനമുള്ളവനായി തന്റെ ഭവനത്തിലേക്ക് തന്റെ ദേശത്തേക്ക് തിരികെ പോകുന്നതായ ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ കുഷ്ഠരോഗികളെ കണ്ടിട്ടുണ്ടോ? കുഷ്ഠരോഗികളെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല, ഉണ്ട്. ഇവരുടെ പ്രത്യേകത എന്ത്? കുഷ്ഠരോഗികളുടെ പ്രത്യേകത എന്ത്? പഠിച്ചിട്ടുണ്ടോ? അതും പഠിച്ചിട്ടില്ല. കഷ്ടം എന്താണ് കണ്ടിട്ടുള്ളല്ലോ. കുഷ്ഠരോഗിയുടെ പ്രത്യേകത എന്താണ്? കൈകാലം മുരടിച്ചിരിക്കുക എന്നുള്ളതല്ല, ഇതെങ്ങനെ അറ്റു പോകുന്ന അനുഭവം, വേദനയില്ലാത്ത ഒരു ജീവിതമാണ് ആരുടേതെന്ന് പറയുന്നത്? കുഷ്ഠരോഗികളുടേതെന്ന് പറയുന്നത്. ഞാൻ ഈ കുഷ്ഠരോഗികളുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അഹമ്മദാബാദിലായിരുന്ന സമയത്ത് അവിടെ എല്ലാ മാസവും ഞങ്ങള് അവിടെ കുഷ്ഠരോഗികളെ മാത്രം പാർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് അഹമ്മദാബാദ്. എല്ലാ മാസവും ഇടവകയായി അവിടെ പോയി അവരുടെ ഇടയിൽ ചെന്ന് അവർക്ക് ആവശ്യമാകുന്ന ആഹാരങ്ങളെല്ലാം വെച്ച് വിളമ്പി കൊടുക്കുവാനായിട്ട് ഇടയായി. ഒരു 3 വർഷക്കാരം എനിക്ക് അവരുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് സാധ്യമായിരുന്നു. ഇങ്ങനെ വിരലുകളെ കൈകാ എല്ലാം ഇങ്ങനെ അറ്റു പോകുന്നതായ അനുഭവം. യാ ഇത് പോയാൽ അവരറിയത്തില്ല അവർക്ക് വേദന എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല. മനസ്സിലായില്ലേ? ആ ഒരു അനുഭവമാണ് ഏത് എന്ന് പറയുന്നത്? കുഷ്ഠരോഗിയുടെ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ചലച്ചിത്രത്തിൽ കുഷ്ഠരോഗിയെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: മോഡങ്ങളൊക്കെ മുരടിച്ച്, മോതിരക്കൈ മുരടിച്ച്, മനസ്സ് മാത്രം മുരടിക്കാതെ ജീവിക്കുന്നതായ ജീവിതങ്ങളാണ് ഏത് എന്ന് പറയുന്നത്? കുഷ്ഠരോഗിയുടെ ജീവിതം എന്ന് പറയുന്നത്. മോഹങ്ങളെല്ലാം നഷ്ടപ്പെടും. കുഷ്ഠരോഗിക്ക് മോഹങ്ങളുണ്ടോ? ഒരു മോഹമില്ല. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നുള്ളതായ അനുഭവമാണ് ആരുടേത്? കുഷ്ഠരോഗിയുടെ അനുഭവം എന്ന് പറയുന്നത്. എല്ലാ മോഹങ്ങളും നശിച്ച് ജീവിക്കുന്നതായ ഒരനുഭവമാണ് ആരുടെ അനുഭവം എന്ന് പറയുന്നത്? ഒരു കുഷ്ഠരോഗിയുടെ അനുഭവം. പഴയ നിയമ കാലഘട്ടത്തിൽ കുഷ്ഠരോഗിയെ എവിടെ പാർപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്? പാളയത്തിന് പുറത്താക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാളയത്തിന് പുറത്ത് താമസിക്കേണ്ടതായ ഒരു ജീവിതത്തെയാണ് ഇവിടെ ആരാക്കി വെച്ചിരിക്കുന്നത്? ആരാം രാജാവിന്റെ സേനാപതിയാക്കി രാജാവ് നിയമിച്ചിരിക്കുന്നത്. ആ മനുഷ്യനാണ് കുഷ്ഠരോഗത്താൽ പ്രയാസം അനുഭവിക്കുന്നത്. എന്നാൽ ഈ മനുഷ്യനാണ് എന്ത് ലഭിക്കുന്നത്? ഒരു വീണ്ടെടുപ്പ് ലഭ്യമായി തീരുന്നു. ഒരു രൂപാന്തരം സംഭവിക്കുന്നത് ഈ മനുഷ്യനാണ് എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമായി തീരുന്നു. നിങ്ങൾക്ക് ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ ഒരു ചോദ്യം ചോദിക്കണം. നിങ്ങളിൽ എത്ര പേര് വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്? എത്ര പേര് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ട്? അല്ലെങ്കിൽ എത്ര പേര് രൂപാന്തരപ്പെട്ടു? നിങ്ങളെത്ര പേര് രൂപാന്തരപ്പെട്ടിരുന്നു? പച്ച മലയാളത്തിൽ ചോദിച്ചാൽ എത്ര പേര് മാനസാന്തരപ്പെട്ടു? എന്തുകൊണ്ടാണ് ഇത് സാധിക്കാതെ പോകുന്നത്?
മുമ്പോട്ട് പോകുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് രൂപാന്തരപ്പെടുവാൻ ഇതുവരെ സാധ്യമായി തീർന്നിട്ടില്ല? നിങ്ങൾ വിചാരിക്കുക, അച്ഛനെ വിളിക്കുന്നു, ചോദിച്ചു പറഞ്ഞേക്കോ, എന്തുകൊണ്ട് സാധ്യമായി തീരുന്നില്ല? എന്താണ് അതിന്റെ കാരണം? എന്താണ് കാരണം രൂപാന്തരപ്പെടാത്തതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇതുവരെയും സാധ്യമാകാത്തതിന്റെ കാരണം എന്താണ്? പാപിയാണ് എന്നുള്ള കുറ്റബോധമാണ് അത് ഏറ്റുപറഞ്ഞാൽ നമ്മളൊന്ന് പ്രവേശിക്കുന്നില്ല. അതിനുവേണ്ടിയല്ലേ കർത്താവ് തമ്പുരാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്? അവസാനത്തിലുള്ള രക്തവലയിൽ നമുക്ക് തന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുകയല്ലേ? പിന്നെ പാപിയെന്ന് ജീവിക്കുന്നത്? ഈ ഒരു വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായിരിക്കണം. അത് നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് വരാം. എന്തുകൊണ്ടാണ് ഒരു വീണ്ടെടുപ്പ് അല്ലെങ്കിൽ ഒരു പുതുക്കം, ഒരു റിഡംഷൻ അല്ലെങ്കിൽ ഒരു റിന്യൂവൽ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകാത്തതിന്റെ കാരണം എന്താണ്? ജീവനുള്ള ദൈവത്തെ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഭാഗത്ത് പിന്നെ പറഞ്ഞ ഉത്തരത്തിന് ഒരു ചേർന്ന ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ഈ ഭാഗത്തേക്ക് മടങ്ങി വരാം. നമ്മുടെ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യനെ കുറിച്ച് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒരു മനുഷ്യനെ കുറിച്ച് രേഖപ്പെടുത്തുന്നു. ആരെ കുറിച്ചാണെന്നറിയോ? ലൂക്കോസ് 19:1-10 വരെ നോക്കാറുണ്ട്. എന്തിനാ നോക്കുന്നത്? സ്കൂളിൽ പഠിച്ചതല്ലേ? ആരെ കുറിച്ചാണ്? സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അവന്റെ ആഗ്രഹം എന്തായിരുന്നു? യേശുവിനെ എനിക്ക് കാണണം എന്നുള്ള ആഗ്രഹമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? സഖായിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി അവൻ എന്തോ ചെയ്തു. അവൻ കാട്ടത്തി മരത്തിൽ കയറി, എന്നെ ആരും കാണരുത്, എനിക്കാരെ കാണണം? യേശുവിനെ കാണണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ അവൻ അവിടെ കയറിയിരിക്കുകയാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു മാസമായിരുന്നു ആ മരമൊക്കെ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. കാട്ടത്തി മരമൊക്കെ കണ്ട് വക്കായിരുന്നു മരം കണ്ടു വന്നത്. പോട്ടെ, ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നതായ ഒരു ചോദ്യം, നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും ദേവാലയത്തിലേക്ക് വരുന്നുണ്ടോ? ആരാധനയ്ക്ക് വേണ്ടി വരുന്നുണ്ട്. പോട്ടെ, ഇന്ന് വൈകുന്നേരം, ഈ ദിവസത്തിന്റെ വൈകുന്നേരം നിങ്ങളെല്ലാം ദേവാലയത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ആലയത്തിലേക്ക് വന്നത്? ായതുകൊണ്ട് നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് വന്നു പോയതാ അല്ലെ? ഓക്കെ, നിങ്ങൾ ഇനി എന്തിനാവുന്നത്? ദൈവവചനം കേൾക്കാമെന്ന് ഈ ഭാഗത്തിരിക്കുന്ന പുരുഷന്മാരെന്ന് പറഞ്ഞ എന്തിനാ വന്നേ? ദൈവത്തെ ആരാധിക്കുക. ഇതുകൊണ്ടാണ് നമ്മൾ നന്നാകാത്തത്, നമ്മള് രക്ഷപ്പെടാത്തത്, നമുക്ക് മാനസാന്തരം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ദൈവാലയത്തിലേക്ക് വരുന്നത്, നാം ഓരോ ആരാധനയിലും പങ്കുകാരായി തീരുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാണ്? എന്റെ തമ്പുരാനെ എനിക്കൊന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഓരോ ആരാധനയിലും നാം സംബന്ധിക്കുന്നുവെങ്കിൽ, ഓരോ ശുശ്രൂഷയിലും നാം സംബന്ധിക്കുന്നുവെങ്കിൽ, പുതുക്കത്തിന്റെ ആത്മാവോടുകൂടെ, ഒരു പുതുക്കത്തോടുകൂടെ, മാനസാന്തരത്തോടുകൂടെ ഭവനങ്ങളിലേക്ക് പോയി ദൈവമക്കളായി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി. അതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയാ. സാധിച്ചിട്ടുണ്ടോ? സഖായിക്ക് അതാ സാധിച്ചത്. സഖായി ആ ആഗ്രഹത്തോടാണ്. അതുകൊണ്ടാണ് ആര് കണ്ടത്? അവനെ. യേശു നമ്പുരാൻ അവനെ കണ്ടത്. ഈ ആഗ്രഹത്തോടുകൂടെ
നിങ്ങൾ ദൈവാലയത്തിലേക്ക് വന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ദൈവം ആരെ കാണും? ആരെ കാണും? സക്കായിയാണോ? നമ്മെ കാണും, നമ്മെ വിളിക്കും, നമ്മെ വേർതിരിച്ച് ദൈവമക്കളാക്കി പറഞ്ഞോണ്ട് മാത്രമേ പറഞ്ഞു നമ്മുടെ ഭാഗത്തേക്ക് തിരിച്ചു. ഒരു വീണ്ടെടുപ്പ് സാധ്യമായി തീരണമെങ്കിൽ, ഒരു പുതുക്കം സാധ്യമായി തീരണമെങ്കിൽ എന്താ ചെയ്യണം? ആർക്ക് ഇനി അനുകൂട്ടെ, ആർക്കാണ് ഒരു പുതുക്കം ആവശ്യമായിരിക്കുന്നത്? ഒരു വീണ്ടെടുപ്പ് ആർക്കാണ് ആവശ്യം? പഠിക്കുന്നില്ലേ, ചിന്തിക്കാൻ കഴിവുള്ളവരല്ലേ, ആർക്കാ ആവശ്യം? ഓരോരുത്തർക്കും വേണമെന്ന് എനിക്കറിയാം, അത് ആർക്കാണെന്നാണ് ചോദിച്ചത്. പാപികളുടെ പിന്നെ ബന്ധനത്തിൽ കഴിയുന്നതായ ജീവിതങ്ങൾക്കാണ് ഒരു വീണ്ടെടുപ്പ് ആവശ്യം. അതോ അതോ അല്ലയോ? അതെങ്കിൽ ആണെന്ന് പറയണം, അല്ലെങ്കിൽ അല്ലെന്ന് പറയണം. ബോണ്ടേജിൽ കഴിയുന്നതായ ജീവിതങ്ങൾക്കാണ് എന്താവശ്യം? ഒരു വീണ്ടെടുപ്പ് ആവശ്യം. അതോ അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ നയമാൻ ഈ ബന്ധനങ്ങളിൽ അകപ്പെട്ട് കഴിയുന്നതായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്ന് അവന്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധ്യമായി തീരും. ബന്ധനത്തിൽ കഴിഞ്ഞതായ ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു ആര്? നയമാൻ എന്ന് പറയുന്നതായ വ്യക്തി. എന്താണ് അവന്റെ ബന്ധനം? കുഷ്ഠരോഗം. എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് തിരുവചനം നമുക്ക് വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. നാല് തരത്തിലുള്ളതായ ബന്ധനത്തിനകപ്പെട്ടതായ നയമാനെയാണ് നമുക്ക് ഈ ഭാഗത്ത് ദർശിക്കുവാനായിട്ട് സാധ്യമായി തീരുന്നത്. നാല് തരത്തിലുള്ളതായ ബന്ധനത്തിൽ കഴിഞ്ഞതായ നയമാന ഏതൊക്കെയാണ്? ഒന്നാമത്തെ ബന്ധനം എന്ന് പറയുന്നത് അഞ്ചാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് അതിന്റെ ആദ്യ ഭാഗം. ഒന്നാമത്തെ ബന്ധനത്തെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങോട്ടാണ് നയമാൻ പോകുന്നത്? ആ സംഭവം അറിയുന്നില്ലയോ? നയമാൻ കഥ അറിയുന്നില്ലയോ? നയമാൻ കുഷ്ഠരോഗമാണെന്ന് അറിഞ്ഞു. അങ്ങനെ ആര് പറഞ്ഞു? നയമാന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന കൊച്ചു പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, നയമാന്റെ ഭാര്യയോട് പറഞ്ഞു. എന്തോ പറഞ്ഞു, എന്തോ പറഞ്ഞേ? എവിടുത്തെ? ശമരിയയിലെ പ്രവാചകന്റെ അടുക്കലേക്ക് ഒന്ന് പോയാൽ നിനക്ക് എന്തോ ലഭിക്കും, സൗഖ്യം ലഭ്യമായി തീരുമെന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ നയമാൻ എങ്ങോട്ട് പോകുകയാണ്? നയമാൻ എങ്ങോട്ട് പോവുകയാണ്? വേദോസം നോക്കി പറ. നയമാൻ എങ്ങോട്ട് പോവുകയാണ്? ആ കൊച്ചു പെൺകുട്ടിയുടെ വാക്ക് കേട്ടുകൊണ്ട് ശമരിയയിലെ പ്രവാചകന്റെ അടുക്കലേക്ക്, ദൈവസന്നിധിയിലേക്ക് തന്റെ ജീവിതത്തിന്റെ സൗഖ്യത്തിന് വേണ്ടിയുള്ള യാത്ര ആരംഭിക്കുകയാണ് നയമാൻ. അങ്ങനെയൊക്കെ എഴുതിയിരുന്നത് എന്റെ വേദോസത്തിൽ തന്നെ, ഞാനിങ്ങനെ പഠിച്ചു വെച്ചിരുന്നു. ശരിയല്ലേ? ആ ഇനി ഇത് മറക്കരുത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എങ്ങോട്ട് പോവാ കേട്ടോ. നയമാൻ എങ്ങോട്ട് പോവുകയാണ്? ശമരിയയിലെ പ്രവാചകന്റെ അടുക്കലേക്ക്, തന്റെ ജീവിതത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി ഇവിടെ ഇതാ യാത്ര ആരംഭിക്കുകയാണ്. യാത്ര ആരംഭിക്കുന്നതായ ദൈവസന്നിധിയിലേക്ക് പോകുന്നതായ നയമാന്റെ ആദ്യത്തെ ബന്ധനം എന്താ എന്ന് ചോദിച്ചാൽ, ഈ വിഷയം ആരോട് പറയുന്നു? ആരോട് പറയുന്നു ഞാൻ പോകുക എന്നുള്ള വിഷയം ആരോട് പറയുകയാണ്? ആരോടാ പറയുന്നേ? ആരോടാ പറയുന്നത്? ഉറക്കെ പറ രാജാവിനോട് പറയുകയാണ് അല്ലേ? താൻ സേവിക്കുന്നതായ, താൻ ജോലി ചെയ്യുന്നതായ, തന്റെ മുകളിൽ ഇരിക്കുന്നതായ രാജാവിനോട് പറയുകയാണ്, ഞാൻ എങ്ങോട്ട് പോവുകയാ? ഞാൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കലേക്ക് എന്റെ ജീവിതത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ രാജാവ് എന്തോ ചെയ്യുന്നു? എന്തോ ചെയ്യുന്നു? ഒരു എഴുത്തും കൊടുത്ത് വിടുകയാണ്.
അല്ലേ? ഇവിടെ ഒന്നാമതായി ഒന്നാമത്തെ ബോണ്ടേജ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ബന്ധനം എന്ന് പറയുന്നത് ദി ബോണ്ടേജ് ഓഫ് പവർ. രാജാവിന്റെ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ടാണ് നയമാൻ എങ്ങോട്ട് പോകുന്നത്? ഇവിടെ ഇതാ ശമര്യയിലെ പ്രവാചകന്റെ അടുക്കലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നും നാം ബാഹ്യ ശക്തികളിൽ മാത്രം ആശ്രയിച്ചു കൊണ്ടല്ലേ നാം ജീവിക്കുന്നത്? അതല്ലേ നമുക്കൊരു ജോലി വേണമെങ്കിൽ നമ്മൾ ആദ്യം അങ്ങോട്ടാ പോകുന്നത്? ഒരു ജോലിക്കുള്ള സാധ്യതകളൊക്കെ തിരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആരെ ആദ്യം കാണാൻ പോകുന്നത്? പറ നല്ല ഉറക്കപ്പെട ആരെ കാണാൻ ആദ്യം പോകുന്നത്? പറഞ്ഞേ കേട്ടില്ല. ആരെ അച്ഛനെ ആരെ കാണാൻ ആദ്യം പോകുന്നത്? പിന്നെ മണ്ണിൽ പോയി. നമ്മൾ ആദ്യം പോകുന്നത് ആരെ കാണാൻ? ഒരു റെക്കമെൻഡേഷൻ ലെറ്ററിന് വേണ്ടി MLA MP ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകന്റെ അടുക്കലേക്കല്ലേ നാം ആദ്യം ഓടുന്നത്? അതല്ലേ അത് കഴിഞ്ഞിട്ടേ ഉള്ളല്ല. ഇന്ന് ദൈവം നമ്മളെ നമ്മെ വിളിച്ച് വേർതിരിച്ച് ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാക്കി ഈ ദേശത്ത് നമ്മെ ആക്കിയിരിക്കുമ്പോൾ ഈ ദൈവത്തിന് ആശ്രയിക്കാതെ ബാഹ്യ ശക്തികളെ ആശ്രയിച്ചു കൊണ്ട് ആ ബന്ധനത്തിലല്ലേ ഇന്ന് നമ്മൾ ഓരോരുത്തരും മുൻപോട്ട് ജീവിക്കും. ഇന്ന് നമ്മളൊരു വീട് വെക്കാൻ തുടങ്ങി ആദ്യം ആരെ ആശ്രയിക്കുന്നു? ആശാരി പറയും എന്തോ ചെയ്യണം അല്ലേ, അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ഇന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുകയുള്ളൂ. ശരിയല്ലേ? ഈ ബാഹ്യ ശക്തികളിൽ എന്തിനു നാം ആശ്രയിക്കണം, എന്തിനു നാം അടിമപ്പെടണം ഇവരുടെയൊക്കെ കാര്യങ്ങൾ? എന്റെ ദൈവം സാക്ഷാൽ തമ്പുരാൻ നമുക്ക് വേണ്ടി ഈ ലോകത്ത് നമ്മോട് കൂടെ ജീവിക്കുന്നില്ലേ? ഈ തമ്പുരാനെ ആശ്രയിച്ചാൽ പോലെ എന്തിന് ബാഹ്യ ശക്തികളിൽ നാം ആശ്രയിക്കണം? ഇവിടെ ഇതാ നയമാനും അതാണ് ചെയ്യുന്നത്. എന്താണ്? രാജാവിന്റെ ലെറ്റർ എന്റെ കയ്യിലുണ്ട്. എന്തിനു വേണ്ടിയാ? സൗഖ്യത്തിന് വേണ്ടി. ദൈവത്തിന്റെ സന്നിധിയിൽ ഈ എഴുത്തിന് എന്തെങ്കിലും വിലയുണ്ടോ? എന്തെങ്കിലും വിലയുണ്ടോ? ഒന്നുമില്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ ഏഴെട്ടും വാക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധ്യമായിരിക്കുന്നു. ഈ എഴുത്തുമായി നയമാൻ എങ്ങോട്ട് വരികയാണ്? എങ്ങോട്ട് വരികയാണ്? ശമര്യ രാജാവിന്റെ അടുക്കിലേക്ക്, ഇസ്രായേൽ രാജാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് ഈ എഴുത്ത് കൊടുക്കുകയാണ്. രാജാവ് എഴുത്ത് വായിച്ചിട്ട് എന്തോ അവിടെ ചെയ്യുന്നത്, വസ്ത്രം കീറി പറയുകയാണ്, അവൻ എന്നോട് യുദ്ധത്തിന്റെ കാരണം അന്വേഷിക്കും, മരിപ്പിക്കുവാനും ജീവിപ്പിക്കുവാനും ഞാൻ ദൈവമോ എന്ന് ചോദിക്കുന്നതായി ഒരു ചോദ്യം. ഒരു എഴുത്ത് ഒരു ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് വന്നത് ഒരു വലിയ വിപത്തിലേക്ക് നയിക്കുന്നതായ കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധ്യമായിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ബാഹ്യ ശക്തികളിലല്ല നാം അടിപ്പെടേണ്ടത്, പിന്നെയോ ദൈവശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് ഓരോ നാളും ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായിരിക്കണം. വളർന്നു വരുന്ന ഒരു തലമുറയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങളെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയുള്ളതായ ബാഹ്യ ആചാരങ്ങളിൽ അടിമപ്പെടാതെ ദൈവശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുവാൻ, തന്റെയടുത്തോടുകൂടെ ജീവിക്കുവാൻ, തിരിച്ചറിവിന്റെ ആത്മാവോടുകൂടെ ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമായിരിക്കണം. അതാണ് നയമാന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന. രണ്ടാമത്തെ ബോണ്ടേജ് വീണ്ടും അഞ്ചാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം വായിച്ചു. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളിയും 6000 ശേക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. രണ്ടാമതായി ഇവിടെ പറയുകയാണ്, ഇവിടെ ഇതാ നയമാൻ പോവുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ പോകുന്നത്? ദൈവസന്നിധിയിലേക്ക് പോവുകയാണ്. എങ്ങനെയാ പോകുന്നത്? എന്തൊക്കെ എടുത്തോണ്ട പോകുന്നത്? 10 താലന്ത് വെള്ളി, 6000 ശേക്കൽ പൊന്ന്, 10 കൂട്ടം വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് എങ്ങോട്ട് പോവുകയാണ്? ദൈവ സന്നിധിയിലേക്ക് പോകുന്നതായ നയമാനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധ്യമായിത്തീരുന്നത്. നയമാൻ അകപ്പെട്ടിരുന്നതായ രണ്ടാമത്തെ ബന്ധനം എന്ന് പറയുന്നത് ദ ബോണ്ടേജ് ഓഫ് വെൽത്ത്.
സമ്പത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചതായ ഒരു ജീവിതമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധ്യമായി തീരുന്നത്. ദൈവസന്നിധിയിലേക്ക് പോവുകയാ. എന്തിനാണ് ഇതെല്ലാം നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് എന്തോ വാങ്ങിക്കാൻ? സൗഖ്യം വാങ്ങിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നതായ നയമാനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നതായ നമ്മളും ഇത് സമാനമായ ജീവിതമല്ലേ ഇന്ന് നയിച്ചു കൊണ്ടിരിക്കുന്നത്? എങ്ങനെയെങ്കിലും നേർച്ച കഴിച്ചിരിഞ്ഞ് എല്ലാം ദൈവത്തിൽ നിന്ന് ശരിയല്ലേ? തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കും. ശരിയാണോ അല്ലയോ നിങ്ങളെന്ന് ആലോചിച്ചാൽ. ഇന്ന് നാം ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ദൈവത്തിന് ഇത് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇന്ന് നമ്മൾ ദൈവത്തെ നമ്മുടെ സമ്പത്ത് കൊടുത്ത് വിലയ്ക്ക് വാങ്ങിക്കൂ നാം ഒരുങ്ങി കാത്തിരിക്കുന്നവരെ നമ്മൾ കൊടുത്തു. ഇതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ഇവിടെ ഇതാ നയമാൻ പോവുകയാണ്, ദൈവസന്നിധിയിലേക്ക് പോവുകയാണ്. എന്തുവാ തന്റെ സമ്പത്ത് കാണിക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് പോകുന്നതായ നയമാനെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമ്പത്ത് ആര് തരുന്നതാ? വലിയവരായ ദൈവം തമ്പുരാൻ തരുന്നതാ. നമ്മുടെ ആവശ്യത്തിന് ദൈവം തമ്പുരാൻ നമുക്ക് ദാനമായി നൽകുന്നതായ ഈ സമ്പത്ത് ദൈവ കൃപകളോടുകൂടെ വിനിയോഗിക്കാനായിട്ട് നമുക്ക് സാധ്യമായി തരും. അല്ലാതെ ഇതിന്റെ പൊങ്കച്ചം കാണിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഒരു നാളും നമുക്ക് ഇടയായി തീരുന്നത്. അമേരിക്കയിലായിരുന്ന സമയത്ത് അവിടുത്തെ കാര്യം പറയും, ഇവിടുത്തെ കാര്യമുണ്ട് അതൊന്നും എളുപ്പമുണ്ട്, അതുകൊണ്ട് പ്രശ്നമായിരുന്നു. അമേരിക്കയിലായിരുന്ന സമയത്ത് അവിടെ ഈ പൊങ്കച്ചം കാണിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു സീരിയലൊക്കെ അതിനെപ്പറ്റി, അമേരിക്കക്കാരെ കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ എന്നാൽ ആരാധനയ്ക്ക് വരുമ്പോൾ, എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് വരുമ്പോൾ തങ്ങളുടെ പ്രൗഢി കാണിക്കുവാനായിട്ട് ആരാധനാലയത്തിലേക്ക് വരുന്നതിന് വേണ്ടി മാത്രം BMW മെർസിഡസ് ബെൻസും വാങ്ങിച്ചിട്ടിരിക്കുന്ന, അതിൽ മാത്രം കയറി വന്ന് ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടിടുന്നതായ അച്ചായന്മാരെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധ്യമായി. ഒട്ടുള്ളവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു, എന്നെ കണ്ടിട്ടുള്ളവരോട് ചോദിച്ചാൽ നമ്മുടെ പൊങ്ങച്ചം കാണിക്കുവാൻ, നമ്മുടെ സമ്പത്തിന്റെ ഉങ്ക് കാണിക്കുവാനായി ഇന്ന് ദൈവസന്നിധിയിലേക്ക് വരുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധ്യം. നാം ഇന്ന് ഈ ഒരു വലിയ വെൽത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്നത് കൊണ്ടാണ് ഇതിനൊക്കെ നമുക്ക് ഇടയായി തീരുന്നത്. നിങ്ങൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം തമ്പുരാൻ ഇതിലൊന്നും പ്രസാദിക്കുന്ന ദൈവമല്ല. നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി സമർപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി. അതാ തമ്പുരാൻ എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കും. മൂന്നാമത്തെ വോൾട്ടേജിനെ കുറിച്ച് നമുക്ക് നോക്കാം. മൂന്നാമത്തെ വോൾട്ടേജ് വായിച്ചു എട്ടാം ഏഴാമത്തെ വാക്യം ഒൻപതാമത്തെ വാക്യം പറഞ്ഞു പറഞ്ഞു. ആ അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശായുടെ വീട്ടുവാതിക്കൽ വന്ന് നിൽക്കുന്നതായ കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമത്തെ ബന്ധനം എന്ന് പറയുന്നത്, മൂന്നാമത്തെ ബോണ്ടേജ് എന്ന് പറയുന്നത് ഇത് ബോണ്ടേജ് ഓഫ് ക്രൗഡ് ആണ്. എന്താണ് ബോണ്ടേജ് ഓഫ് ക്രൗഡ്? അവന്റെ പ്രശസ്തി വിളിച്ചോതുന്നതായ ഒരു വലിയ സമൂഹത്തോടുകൂടെ അവൻ എങ്ങോട്ട് വരികയാണ്? എവിടെ വരികയാണ്? പ്രവാചകന്റെ വീട്ടിലേക്ക്, ദൈവസന്നിധിയിലേക്ക് വരുന്നതായ കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധ്യമായി. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വൈകിട്ട് ഒരു 4 മണി മുതൽ അല്ലെങ്കിൽ 3 മണി മുതൽ നിങ്ങൾ TV ശ്രദ്ധിച്ചെങ്കിൽ അതിനകത്ത് ഭയങ്കരമായ ന്യൂസ് ചാനൽ നോക്കിയാൽ കണ്ടായിരുന്നോ? ആരും കണ്ടിട്ടില്ല. എന്തോ ആയിരുന്നു ന്യൂസ്? കലാശക്കൊണ്ട്. ശരിയല്ലേ? 3 മണി മുതൽ TV എല്ലാ ന്യൂസ് ചാനലിലും കാണിക്കുന്നതായ ഒരു വാർത്ത എന്ത് എന്ന് ചോദിച്ചാൽ എന്തായിരുന്നു? കലാശക്കൊണ്ട്. എന്റെ കൂടെ എത്ര പേര്? ജനങ്ങൾ എല്ലാവരും അല്ലേ? നേതാക്കന്മാരെല്ലാവരും, ജനങ്ങൾ എല്ലാവരും എന്റെ കൂടെ എന്ന് വിളിച്ചോതുന്നതായ രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധ്യമായിട്ടുള്ളത്. ഇവിടെ ഇതാ നയമാനും അതാണ് സംഭവിച്ചത്. നയമാൻ വരിക, ദൈവസന്നിധിയിലേക്ക് വരിക. എങ്ങനെ വരുന്നത്?
രഥങ്ങളോടുകൂടെ കുതിരകളോടുകൂടെ ധാരാളം അകമ്പടിയോടുകൂടെ എങ്ങോട്ട് വരികയാണ്? ദൈവസന്നിധിയിലേക്ക് വരികയാണ്. എന്തിനു വേണ്ടിയാ? സൗഖ്യം പ്രാപിക്കാനായിട്ട് വരികയാണ്. ദൈവത്തിന് ഇതുപോലെ ആവശ്യമുണ്ടോ? ദൈവം ആരെയാണ് കടാക്ഷിക്കുന്നത്? ദൈവം താഴ്മയുള്ളവനെ നാം ഒക്കെയും ഇതാണ് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് എവറസ്റ്റ് നിങ്ങളൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ ആഗ്രഹം എന്തോ? നിങ്ങളുടെ ആഗ്രഹം എന്തോ? കോളേജ് പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇല്ലേ? കോളേജ് പഠിക്കുന്നവരില്ലയോ? നല്ല കുഞ്ഞുങ്ങളെ പഠിച്ചിട്ട് വരുന്നവരാണ്. നമ്മുടെയൊക്കെ ആഗ്രഹം എന്തോ? ഒരു സ്ഥാനത്ത് എത്തണം എന്നുള്ളതാണ്, അല്ലേ? കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കൂടെ ചേർത്തിട്ട് ചെയർമാൻ സ്ഥാനമോ സെക്രട്ടറി സ്ഥാനമോ ഒക്കെ കൂടി എന്റെ കൂടെ ധാരാളം ആളുകളുണ്ട്, ഞാൻ ആയിട്ട് വലിയ പുള്ളിയാണ് എന്ന് കാണിക്കാനായിട്ട് മാത്രം കോളേജിൽ പോകുന്നുണ്ട്. ശരിയല്ലേ? ഇവിടെ ഉള്ള അങ്ങനെ ഉണ്ടോ? ഇന്ന് നമ്മുടെ ചിന്ത അതാണ്. ഇന്ന് നമ്മളെ ഭരിക്കുന്നത് എന്റെ കൂടെ 10 പേരുണ്ടെങ്കിൽ എല്ലാം അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇത് നല്ലതാണോ? ഇത് നാം രൂപാന്തരപ്പെടാത്തതിന്റെ ഒരനുഭവമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതാ നയമാന്റെ ജീവിതം അതാണ് കാണിച്ചു തരുന്നത്. ഇതൊന്നുമല്ല ദൈവം തമ്മിലാ നോക്കുന്നത്. പിന്നെയോ വിനയമുള്ള ഹൃദയമാണ് ആർക്കാവശ്യം? തമ്പുരാന് ആവശ്യം. പണ്ടൊക്കെ നമ്മുടെ ദേവാലയത്തിലേക്ക് നമ്മുടെ മാതാപിതാക്കൾ പൂർവ്വ മാതാപിതാക്കളൊക്കെ കയറി വന്നത് എപ്രകാരമാണ് എന്നറിയാവോ? കേട്ടില്ല? തല കുനിച്ച് കുരിശു വരച്ചുകൊണ്ടാണ് എങ്ങോട്ട് കയറി വന്നുകൊണ്ടിരുന്നത്? ദേവാലയത്തിലോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഞങ്ങളെ ഞാൻ പറഞ്ഞത് ഞാൻ കുടുംബശാലിവരൊക്കെ പോകുന്നു, അവിടുത്തെ സിനഗോഗുകളിൽ ഇന്നും അവിടെ പ്രവേശിക്കണമെങ്കിൽ എങ്ങനെ പ്രവേശിക്കണം? തല കുനിച്ച് മാത്രമേ കയറാനായിട്ട് സാധിക്കുള്ളൂ. എന്തുകൊണ്ടാണ്? ഇല്ലെങ്കിൽ എന്തോ പറ്റും. ഇല്ലെങ്കിൽ തല ഇടിക്കും. മണ്ണ് ഇത്ര ഉണ്ടായിരുന്നു കട്ടളം. ഉയർത്തി വന്നായിരുന്നേ വിവരമായിരുന്നു, അല്ലേ? ശരിയല്ലേ? ഇന്ന് നമ്മൾ എങ്ങനെയാ വരുന്നത്? ദേവാലയത്തിലോട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെയാ വരുന്നത്? എത്രയോ പൊക്കി പിടിക്കാവോ, അല്ലേ? ശരിയല്ലേ? ഞാനിത് ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയാണ്, ഒരു സഹോദരി മാത്രം കുരിശു വരച്ച് ദേവാലയത്തിലേക്ക് കയറി വരുന്നത് ദൈവത്തിന്റെ സ്തോത്രം കാണാനായിട്ട് സാധ്യമായി. ഇന്ന് നമ്മളുടെ പൗടി വിളിച്ചോതുന്നതായ ഗർവത്തോടുകൂടെ മാത്രമല്ലേ ഇന്ന് നാം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത്? ആരാ ഇവിടെ ഇരിക്കുന്നത്? തമ്പുരാനാണ് ഇരിക്കുന്നത്. ദൈവം തമ്പുരാന്റെ അടുക്കലേക്ക് നാം ചേർന്ന് വരുമ്പോൾ നമ്മളെ ശിരസ്കരായി തല വണങ്ങി ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സത്യമായിരിക്കണം. അല്ലാതെ ഇവിടെ നന്നായമാൻ വന്നതുപോലെ എന്റെ കൂടെ ആളുണ്ട്, ഞാൻ എന്റെ വലിയ പുള്ളിയാണ്, അല്ലേ? ചെന്നെ കുറിച്ചൊന്നും പറയത്തില്ലേ? അവനെ വലിയ അങ്ങനെ അത് കാണിക്കാനുള്ള സ്ഥലമല്ല ദൈവത്തിന്റെ ആലയം, ദൈവസന്നിധി എന്ന പറയുന്നത്. അതുകൊണ്ട് ഇതിനൊരു മാറ്റം വരുത്തുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്ന യുവജനങ്ങളെ, ഈ ഒരു അനുഭവത്തോടുകൂടെ ദൈവസന്നിധിയിൽ വിനയപ്പെടുന്ന അനുഭവത്തോടുകൂടെ വളർന്നു വരുവാനായിട്ട് നിങ്ങൾക്ക് സാധ്യമായി. അതാ ദൈവം എന്റെയും നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാലാമതാണ് ഇവിടെ നാലാമത്തെ കോളേജിലൂടെ പറഞ്ഞിട്ട് കുസാല ഭാഗത്തേക്ക് പ്രവേശിക്കുക. നാലാമതായി ഇവിടെ നയമാന്റെ ബന്ധനം എന്ന് പറയുന്നത് നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ? പിന്നെ ഞാൻ എന്തിന് യോർദാൻ നദിയിലെ കലക്ക വെള്ളത്തിൽ കുളിക്കും? നാലാമത്തെ
ബന്ധനം ഇതായിരുന്നു. എന്താണെന്നറിയോ, ദ ബോണ്ടേജ് ഓഫ് പ്യുവർ ആൻഡ് ഇംപ്യുവർ കോൺസെപ്റ്റ്, ശുദ്ധ അശുദ്ധതകളെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു നാലാമത്തെ നയമാന്റെ ബന്ധനം എന്ന് പറയുന്നത്. ഇവിടെ നയം പറയുകയാണ്, ഇവിടെ എലീശായുടെ വീട്ടുപാതക്കൽ വന്നു കഴിഞ്ഞപ്പോൾ എലീശായുടെ ദാസനെ അയച്ചിട്ട് പറയുകയാണ്, എന്താണ് പറഞ്ഞത്? നീ പോയി യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങി കുളിക്കുവാനായിട്ട്. ഇത് കേട്ടതായ മാത്രയിൽ ഇവിടെ ഇതാ നയമാൻ എന്ത് ചെയ്യുകയാണ്? അവൻ ആകെ ദേഷ്യപ്പെടുകയാണ്, ക്രുദ്ധിക്കുകയാണ്, ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഞാൻ വിചാരിച്ചു. എന്താണ് ഞാൻ വിചാരിച്ചത്? ഞാൻ വരുന്നവരെ പ്രവാചകൻ ഇറങ്ങി വന്ന് എന്നെ തൊട്ട് സൗഖ്യമാക്കും. നമ്മളൊക്കെ ബാലരമ വായിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ടോ അങ്ങനത്തെ ഒരു കഥയുണ്ട്, മായാവിനെ അല്ലേ? ഓ ഭീം കുട്ടിച്ചാത്ത എന്ന് പറയുന്നവരെ ആര് വരും? ആ പിള്ളേർ പറഞ്ഞു രാജു, രാജു രാജൻ പറഞ്ഞൊക്കെ സാധിച്ചു കൊടുക്കുന്ന ഒരു അല്ലേ കുട്ടിച്ചാത്ത. ഇവിടെയും നയമാൻ അതാണ് വിചാരിച്ചത്, ഞാൻ വന്ന ഉടനെ ഇവിടെ ഇതാ പ്രവാചകൻ ഇറങ്ങി വന്ന് ഓം ഭീം പറഞ്ഞ് എന്നെ സൗഖ്യമാക്കുമെന്നുള്ള ചിന്തയോടുകൂടെയാണ് വന്നത്. എന്നാൽ പ്രവാചകൻ ആളയച്ചു പറയുകയാണ്, നീ എവിടെ പോയി കുളിക്കണം? യോർദാൻ നദി പോയി കുളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നയമാൻ പറയുകയാണ്, ഞാൻ എന്തിന് യോർദാനിലെ കലക്ക വെള്ളത്തിൽ കുളിക്കണം? ഇസ്രായേൽ ദേശത്തിൽ എത്ര നല്ല നദികളുണ്ട്, അബാജയും പർപ്പരും പോലെ ശുദ്ധ ജലമുള്ളതായ തടാകങ്ങളുണ്ട്, അതിൽ കുളിച്ച് ശുദ്ധനായി കൂടായോ? എന്തിന് ഈ കലക്ക വെള്ളത്തിൽ ഞാൻ കുളിക്കണം? കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമേ, ശുദ്ധ അശുദ്ധതകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൂടെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്? നയമാൻ. ആ ഒരു ബന്ധനത്തിൽ അകപ്പെട്ട് ജീവിച്ചതായ വ്യക്തി. ഇന്നും അതിൽ നിന്ന് ഒട്ടും വ്യത്യാസം നമുക്കില്ല, ഉണ്ടോ? ഉണ്ടോ? ഇന്ന് നമ്മൾ പള്ളിയിലോട്ട് കയറി കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആരാളൊക്കെ നോക്കി കണ്ടുനോക്കി നമ്മൾ വരികയുള്ളൂ, ശരിയല്ലേ? അല്ലേ? പുറകിലോട്ട് തിരിഞ്ഞാൽ ആർക്ക് കൈ ചൂരി കൊടുക്കണോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഇന്ന് പലരും എവിടെ ഇരിക്കുന്നത്. അല്ലേ? ശരിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറയാം, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടോടുകൂടെ ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലേക്ക് വന്നിരിക്കുന്നത്. ഇതിനൊരു മാറ്റം വരുത്തുവാൻ നമുക്ക് സാധ്യമായി തീരണം. ഞാൻ മാത്രം വിശുദ്ധൻ, നിങ്ങൾ ബാക്കിയെല്ലാവരും അശുദ്ധൻ എന്നുള്ള ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുത്തു കളയണം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ അഞ്ചാം അധ്യായം, യെശയ്യാപ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം പഠിക്കുന്ന സമയത്ത് യെശയ്യാവിന്റെ ജീവിത ചിന്താഗതിയും ഇപ്രകാരമായിരുന്നു. എന്തായിരുന്നു? ഞാൻ മാത്രം വിശുദ്ധൻ, ബാക്കിയെല്ലാവരും കൊള്ളരുതാത്തവർ എന്നുള്ള ഒരു ചിന്തയായിരുന്നു യെശയ്യാവിനെ ഭരിച്ചിരുന്നത്. എന്നാൽ ആറാം അധ്യായത്തിൽ യേശു തമ്പുരാനെ മുഖാമുഖമായി കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ ചിന്താഗതിക്ക് മാറ്റം വന്നിട്ട് അവൻ വിളിച്ചു പറയുകയാണ്. എന്താണ് പറയുന്നത്? ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ. എപ്പോഴാ അവനത് തിരിച്ചറിവ് ഉണ്ടായത്? എപ്പോഴാ തമ്പുരാനെ മുഖാമുഖമായി കണ്ടപ്പോഴാണ് ആർക്ക് തിരിച്ചറിവുണ്ടായത്? യെശയ്യാവിനുണ്ടായത്. ഇന്ന് ഈ ശുദ്ധ അശുദ്ധതകളെ കുറിച്ചുള്ളതായ ഈ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ തമ്പുരാനെ കണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് സാധ്യമായിട്ടുള്ളൂ. നിങ്ങൾക്ക് സമയം പോകുന്നുണ്ട്, ഞാൻ വളരെ വേഗം അവസാനിപ്പിക്കുന്നു. ഇവിടെ നാല് തരത്തിലുള്ള ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്ന നയമാനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഏതൊക്കെയായിരുന്നു അവന്റെ ബന്ധനം? ഒന്നാമതായി ബാഹ്യ ശക്തികളിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് നയിച്ചതായി നയമാനം. രണ്ടാമതായി എന്താണ്? അവന്റെ സമ്പത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചതായ വ്യക്തി. മൂന്നാമതായി തന്റെ കൂടെയുള്ളതായ ജനക്കൂട്ടത്തിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ജീവിച്ചതായ വ്യക്തി. നാലാമതായി ശുദ്ധ അശുദ്ധതകളെ കുറിച്ചുള്ളതായ കാഴ്ചപ്പാടോടുകൂടെ ജീവിച്ചതായ ഒരു വ്യക്തി. ഈ ബന്ധനത്തിൽ കഴിഞ്ഞതായ നയമാനാണ് എന്തോ ലഭിക്കുന്നത്? എന്തോ ലഭിക്കുന്നത്? ഒരു വീണ്ടെടുപ്പ് അവന് സാധ്യമാണ്, ഒരു പുതുക്കം അവന് ലഭ്യമായിരുന്നു. പറഞ്ഞിരിക്കുന്നു അവനാണ് പറഞ്ഞിരിക്കുന്നു അവന് അവന്റെ ദേഹം എന്തോ എന്ന പറഞ്ഞിരിക്കുന്നത് ഒരു പാലന്റെ ദേഹം പോലെ ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിന് കാര്യം വരികയാണ്. ഇവിടെയാ നയമാൻ വരുന്നതായ കാഴ്ച. അതിന് അവനെ സഹായിച്ചതായ രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കാം. ഒന്നാമതായി
നയമാന്റെ സൗഖ്യത്തിന് മുഖാന്തരമായി തീർന്ന, നയമാന്റെ ജീവിത പുതുക്കത്തിന് മുഖാന്തരമായി തീർന്ന ഒന്നാമത്തെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഇത് അൺനെയിംഡ് പേഴ്സൺസ് വോയിസ് ആണ് അവനെ ഒന്നാമതായി സൗഖ്യത്തിലേക്ക് നയിച്ചത്. അല്ലെങ്കിൽ ദ പ്രോഫറ്റിക്കൽ വോയിസ് ആണ് അവനെ സൗഖ്യത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധ്യമായി തീരുന്നു. പേരുള്ളവരും പേരില്ലാത്തവരുമായ പല മുഖാന്തരങ്ങളിലൂടെ പല വ്യക്തികളിലൂടെ ദൈവം തമ്പുരാൻ ഇവിടെ ഇതാ നയമാനോട് സംസാരിക്കുന്നതായ ആ സംസാരമാണ് അവനെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായി ആരിലൂടെയാണ് ആദ്യമായി സംസാരിച്ചത്? ആദ്യമായി സംസാരിക്കുന്നത് ആരിലൂടെയാണ്? നയമാനോട് ആദ്യമായി സംസാരിക്കുന്നത് സൗഖ്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു കൊച്ചു പെൺകൊച്ചിലൂടെയാണ്. ആരാണ് പെൺകുട്ടി? ആരാണ് പെൺകുട്ടി? പേരുണ്ടോ കൊച്ചിന്? ഒന്നും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് അരാമിയർ കവർച്ചപ്പടയായി ഇസ്രായേൽ ദേശത്ത് പോയപ്പോൾ അവിടെ നിന്ന് നയമാന്റെ വീട്ടിലേക്ക് ജോലിക്ക് വേണ്ടി പിടിച്ചുകൊണ്ട് വന്നതായ ഒരു കൊച്ചു പെൺകുട്ടിയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ആ കൊച്ചു പെൺകുട്ടിയുടെ നാവിൻ തുമ്പിൽ നിന്ന് എന്താണ് വരുന്നത്? സൗഖ്യത്തിന് മുഖാന്തരമായ ദൈവത്തിന്റെ വാക്കുകളാണ് വരുന്നത്. അവിടെ പറയുകയാണ് എന്താണ്? നീ ശമര്യയിലെ പ്രവാചകന്റെ അടുക്കിലേക്ക് ഒന്ന് പോയെങ്കിൽ നിനക്ക് സൗഖ്യം വരും. അതെവിടെ നിന്ന് കിട്ടിയ ഉൾക്കാഴ്ചയാണ് ആ കുഞ്ഞിന്? എവിടെ നിന്ന് കിട്ടിയതാണ്? അവളുടെ സ്വന്തം ഭവനത്തിൽ നിന്ന് ലഭിച്ചതായ നല്ല ഉൾക്കാഴ്ച. അവർക്ക് വേണ്ടി ഒരുപക്ഷെ പറയാതിരിക്കാമായിരുന്നു അല്ലേ? എന്നെ ഇവിടെ കൊണ്ട് കഷ്ടപ്പെടുത്തുന്ന ഈ വീട്ടില് ഇവനങ്ങ് നശിച്ചു പോട്ടെ ചിന്തിക്കാമായിരുന്നു. നമ്മൾ അതിനെ ചിന്തിച്ചു പോയേ. എന്നാൽ ഈ പെൺകൊച്ച് അങ്ങനെ ചിന്തിക്കാതെ ദൈവകൃപകളോടുകൂടെ പ്രവർത്തിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതും ഇത് തന്നെയല്ല, ആ വീഡിയോയിൽ കണ്ടതായ ഉദാഹരണം. അവിടെ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ലഭിച്ചതായ നല്ല ഉൾക്കാഴ്ചയുടെ ഫലമായിട്ടാണ് അതിൽ നിന്ന് ഇറങ്ങി മറ്റുള്ളവർക്ക് വേണ്ടി അത് ഒരുക്കി കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ കൊച്ചു പെൺകുട്ടിയുടെ നാവിൻ തുമ്പിൽ നിന്ന് സൗഖ്യത്തിന്റെ സന്ദേശം ഇതാ അതിലേക്ക് എത്തുന്നു, നയമാനിലേക്ക് എത്തുന്നു. ആ വാക്കുകൾ കേട്ടുകൊണ്ടാണ് നയമാൻ എവിടേക്ക് പോകുന്നത്? പ്രവാചകന്റെ അടുക്കിലേക്ക് പോകുന്നത്. രണ്ടാമതായി പ്രൊഫറ്റിക്കൽ വോയിസ് എവിടെ നിന്നാണ് ലഭ്യമായി തീരുന്നത്? ഇവിടെ ഇതാ എഴുത്തുമായി രാജാവിന്റെ അടുക്കൽ ചെല്ലുന്നു, ഇസ്രായേൽ രാജ്യത്തെ രാജാവിന്റെ അടുക്കൽ ചെല്ലുന്നു. അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന വിവരം എലീശ അറിഞ്ഞിട്ട് അവിടുന്ന് ഒരു വ്യക്തിയെ എങ്ങോട്ട് അയക്കുകയാണ്? രാജസന്നിധിയിലേക്ക് അയച്ചിട്ട് പറയുകയാണ്, നീ എന്തിന് വസ്ത്രം കീറി പ്രയാസപ്പെടുന്നു? അവനെ എന്റെ അടുക്കിലേക്ക്. ഇന്ന് പല മുഖാന്തരങ്ങളിലൂടെ ദൈവം തമ്പുരാൻ എന്നോടും നിങ്ങളോടും ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് ദൈവത്തിന്റെ സ്വരം എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് ഇന്ന് സാധ്യമായി തീരുന്നു. ഇവിടെ ഇതാ ഈ ദൈവത്തിന്റെ സ്വരം തിരിച്ചറിഞ്ഞുകൊണ്ട് നയമാൻ എവിടേക്ക് പോവുകയാണ്? പ്രവാചകന്റെ അടുക്കിലേക്ക് പോകുന്നതായ കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധ്യമായി. മൂന്നാമതായി ഇവിടെ ഇതാ നയമാൻ എലീശായുടെ ഭവനത്തിന്റെ മുൻപിൽ ചെല്ലുന്നതായ സമയത്ത് എലീശ ഒരാളയച്ച് പറയുകയാണ്, അവന് തന്റെ ഒരു ദാസനെ അയച്ചിട്ട് പറയുകയാണ്. എന്താണ് പറയുന്നത്? നീ എവിടെ പോയി കുളിക്കാൻ പറയുന്നു? യോർദാൻ നദിയിൽ പോയി കുളിക്കാനായിട്ട് പറയുന്നു. എന്നാൽ അത് കേൾക്കാതെ നയമാൻ തിരിച്ചു പോകുവാനായിട്ട് ഒരുങ്ങിയപ്പോ വീണ്ടും ദൈവം തമ്പുരാൻ ചിലരിലൂടെ ആരോട് പ്രവർത്തിക്കുന്നു? ആരോട് സംസാരിക്കുന്നു? നയമാനോട് സംസാരിക്കുന്നതായ ചില വാക്കുകൾ. ആരിലൂടെയാണ് സംസാരിക്കുന്നത്? ആരിലൂടെ സംസാരിക്കുന്നത്? നയമാന്റെ കൂടെ വന്നതായ നയമാന്റെ ജോലിക്കാരിലൂടെ ഇവിടെ ദൈവത്തമ്പുരാൻ നയമാനോട് സംസാരിക്കുന്നു. എന്താണ് പറയുന്നത്? അവർ പറയുകയാണ്, പ്രവാചകൻ ഇതിനും വലുത് നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതിരിക്കുമോ? ഇത് ഒരു ചെറിയ കാര്യമല്ലേ? നീ ഇത് അനുസരിക്കുവാൻ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഏതൊക്കെ മുഖാന്തരങ്ങളിലൂടെ ഇത് ദൈവം തമ്പുരാൻ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്? എന്നാൽ ഇതൊന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ? തീരുന്നുണ്ടോ? എന്താ വേണ്ടാലും ഇതൊന്നും
വിഷയമേയല്ല എന്നുള്ള ഒരു ജീവിതയാത്രയാണ് നിങ്ങൾ. അതുകൊണ്ട് ഇതിനൊരു മാറ്റം വരുത്തുവാനായിട്ട് നമുക്ക് സാധ്യമായിരിക്കണം. ഇവിടെ ഇതാ ദൈവത്തിന്റെ ദാസന്മാരിലൂടെ ദൈവ ശബ്ദം നയമാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അത് അവന്റെ ജീവിതത്തിന്റെ പുതുക്കത്തിന് മുഖാന്തരമായി തീരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമാണ് എന്നോട് സംസാരിക്കുന്നത് എന്നുള്ള ആ ബോധ്യത്തോടുകൂടെ ദൈവത്തിന്റെ വചനം ശ്രമിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി വിനയപ്പെടുത്തുന്നുവെങ്കിൽ ഈ പുതുക്കത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായിത്തീരും. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാത്രമേ സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജീവിതയാത്ര മുമ്പോട്ട് നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായിത്തീരുള്ളൂ. രണ്ടാമതായി അവന്റെ സൗഖ്യത്തിന് മുഖാന്തരമായി തീരുന്ന രണ്ടാമത്തെ സംഗതി എന്ത് എന്ന് നോക്കിയാൽ ഇവിടെ പറയുകയാണ്, river Jordan is the acceptance of Naaman. ഇവിടെ നയമാനെ സ്വീകരിക്കുന്നതായ, റിസീവ് ചെയ്യുന്നതായ, ഉൾക്കൊള്ളുന്നതായ റിവർ ജോർദാൻ, ജോർദാൻ നദിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധ്യമായി തീരുന്നത്. ജോർദാൻ നദിയെ കുറിച്ച് പറയുന്നത് ആരെയാണ് സ്വീകരിക്കുന്നത്? ജോർദാൻ നദിയുടെ ആരെയാണ് സ്വീകരിക്കുന്നത്? ജോർദാൻ നദി ആരെയാണ് സ്വീകരിക്കുന്നത്? ഒരു രാത്രി മൊത്തം രാമായണം വായിച്ചിട്ട് സീതാരാമന്റെ ആലയം വെച്ചിട്ടുണ്ടായിരുന്നു. ആരെയാണ് സ്വീകരിക്കുന്നത്? കുഷ്ഠരോഗിയെ ആര് കൈക്കൊള്ളുന്നത്? സ്വീകരിക്കുന്നത് ആര് സ്വീകരിക്കുന്നത്? അയ്യോ സംശയമല്ലോ, ആരാ യോർദാൻ നദി കുളിക്കാൻ പോയത്? കുഷ്ഠരോഗിയായ നയമാനം ആണോ? ആണോ തിരിച്ച് ഏഴു പ്രാവശ്യം കുളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എങ്ങനെ പുറത്തു വന്നെ? അവന് കുഷ്ഠരോഗം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ എഴുതേക്കുന്നത് വ്യത്യാസം പോലുണ്ടോ നിങ്ങളുടെ ബൈബിൾ എഴുതരത്തില്ല. ഇന്ന് ഇതാണ് നമ്മുടെ ജീവിതത്തിലൂടെ സത്യമായി തീരേണ്ടത്. മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ് ഇന്ന് നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. ഇവിടെ ഇതാ ഒരു കുഷ്ഠരോഗിയെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം യോർദാൻ നദിക്ക് സത്യമായി തീർന്നത് പോലെ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനുള്ള ഒരു വലിയ മനസ്സ് നമുക്കുണ്ടാകുന്നുവെങ്കിൽ അനേകരെ സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി. മറ്റുള്ളവരെ സൗഖ്യത്തിലേക്കാണോ നമ്മൾ നയിക്കുന്നത്? അതോ സമാധാനത്തിലേക്കാണോ നയിക്കുന്നത്? അതോ അസമാധാനത്തിലേക്കാണോ നയിക്കുന്നത്? നമ്മളെ മറ്റുള്ളവരെ എങ്ങോട്ടാ നയിക്കുന്നത്? നമ്മളൊക്കെ രക്ഷപ്പെട്ടുള്ളത് പ്രിയപ്പെട്ട ദൈവങ്ങളെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ, നിങ്ങൾക്കിത് സാധ്യമായി. എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു വലിയ മനസ്സിന്റെ ഉടമകളായി വളർന്നു വരുവാനായിട്ട് നിങ്ങൾക്ക് സാധ്യമായി തീരാം. അതാ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കിടയാ. അതാണ് യേശു തമ്പുരാൻ ഈ ലോകത്തിൽ വന്നപ്പോൾ നമുക്ക് കാണിച്ചു തന്ന ഉദാത്തമായ മാതൃക എന്ന് പറയുന്നത്. ശരിയല്ലേ? സുശേഷ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവന്റെ അടുക്കലേക്ക് വന്നതായ കുഷ്ഠരോഗിയെ പോലും തൊട്ട് സൗഖ്യമാക്കുന്നതായ കർത്താവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധ്യമായിരിക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു വലിയ മനസ്സ്, ഒരു മനസ്സലിവിന്റെ ഉടമ ആരായിരുന്നു? യേശു തമ്പുരാൻ. ഈ മനസ്സലിവോടുകൂടെ ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ലഭ്യമാകൂ, മറ്റുള്ളവരെ സമാധാനത്തിലേക്ക് നയിക്കുവാൻ. ഇവിടെ രണ്ട് മുഖാന്തരങ്ങളിലൂടെ ദൈവം തമ്പുരാൻ നയമാന് പരിപൂർണമായ സൗഖ്യം നൽകി. ദൈവം തമ്പുരാൻ നയമാന് പരിപൂർണമായ ഒരു രൂപാന്തരം നൽകുന്നതായ കാഴ്ച നമുക്കിവിടെ കാണുവാനായിട്ട് സാധ്യമായിരിക്കുന്നു. ബന്ധനത്തിൽ അകപ്പെട്ടതായ നയമാനിന്റെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ഇടപെടുകയാണ്. എങ്ങനെയാണ്? അനേക ദൈവ മക്കളിലൂടെ ദൈവം തമ്പുരാൻ ഇടപെടുകയാണ്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ
അനേകരിലൂടെ ദൈവം തമ്പുരാൻ നമ്മോടും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് ദൈവത്തിന്റെ ശബ്ദമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് വിധേയപ്പെടുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധ്യമായില്ല. അപ്പോഴേ നമുക്ക് രൂപാന്തരം സാധ്യമായി. ഇല്ലെങ്കിൽ വീണ്ടും നമ്മളിങ്ങനെ ഈ ബന്ധനത്തിൽ, ഈ അടിബന്ധത്തിൽ നമ്മൾ മുൻപോട്ട് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇതല്ല ദൈവം തമ്പുരാൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെയോ, ഇതിൽ നിന്ന് ഒന്ന് പുറത്തു വരുവാൻ ഒരു രൂപാന്തരം നമുക്ക് ആവശ്യം സാധ്യമാണ് എന്നുള്ളതാണ് കർത്താവ് നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്. സാത്താന്റെ ബന്ധനത്തിൽ കിടന്നതായ, പാപത്തിന്റെ ബന്ധനത്തിൽ കിടന്നതായ നമ്മെ വീണ്ടെടുക്കുവാനായി കാൽവരി ക്രൂശിൽ യാഗമായ തമ്പുരാൻ അവസാന തുള്ളി രക്തമരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് നമ്മെ വീണ്ടെടുപ്പിന്റെ രക്ഷയുടെ അനുഭവത്തിലാക്കിയിരിക്കുക. എന്നിട്ട് നമ്മൾ എങ്ങോട്ട് പോയേക്കാ? ഈ ബന്ധനത്തിലേക്ക് വീണ്ടും വീണ്ടും. എന്നാൽ ഇതിൽ നിന്ന് കരം കയറാൻ നാം ആഗ്രഹിക്കുന്നു എങ്കിൽ ദൈവ ശബ്ദം കേട്ടുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് നാം ജീവിതയാത്ര മുൻപോട്ട് നയിച്ചെങ്കിൽ മാത്രമേ സാധ്യമായി തീരുള്ളൂ. അത് മാത്രമല്ല, ദൈവം തമ്മിൽ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പിന്നെയോ, നാം അനുഭവിക്കുന്നതായ ഈ വലിയ രക്ഷയുടെ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനായിട്ട് അത് സാധ്യമായി തീരണമെങ്കിൽ മറ്റുള്ളവരെ എന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനുള്ള ഒരു വലിയ മനസ്സ് എനിക്കുണ്ട്. ഹൃദയ വിശാലതയോടുകൂടെ ജീവിതയാത്ര നയിപ്പാനായിട്ട് എനിക്ക് നിങ്ങളുടെ വരെയാണ്. അതാ തമ്പുരാൻ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നായവാന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവൻ പറയുകയാണ്, അവന്റെ ദേഹം ഒരു ബാലന്റെ ദേഹം പോലെയായി അവൻ സൗഖ്യം പ്രാപിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പറയുകയാണ്. എന്താണ് അവൻ പറയുന്ന സാക്ഷ്യം? എന്താണ് പതിനെട്ടാം ലോകത്തിൽ പറഞ്ഞിട്ട് എന്താണ് അവൻ പറയുന്ന സാക്ഷ്യം? 17-18 വാക്യങ്ങൾ വായിച്ചു, ഉറക്കെ വായിച്ചു. ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവം എനിക്ക് ഇല്ല. ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവം എന്റെ ജീവിതത്തിൽ ഇല്ല. ഞാൻ മറ്റ് ആരാധനകളൊക്കെ നടത്തി അതെല്ലാം എന്നോട് ക്ഷമിക്കണമേ എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ ദൈവത്തിന്റെ നാമം ഉയർത്തി കാണിക്കുന്നതായ നയമാനയാണ് നമുക്ക് കാണുവാനിടയിലായിരിക്കുന്നത്. നിങ്ങൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദൈവത്തിന്റെ നാമം ഉയർത്തി കാണിച്ചുകൊണ്ട് നാം ജീവിതത്തിൽ അനുഭവിക്കുന്നതായ സന്തോഷവും സമാധാനത്തിന്റെയും കാരണം എന്റെ തമ്പുരാനാണ് എന്ന് ഈ ലോകത്തോടെ വിളിച്ചു ഘോഷിച്ചുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ? അവന്റെ സാക്ഷികളായി നിലനിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായി തീരുന്നുണ്ടോ? അത് ഇടയായി തീരുമ്പോഴാണ് യഥാർത്ഥ സമാധാനം നമ്മുടെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. ആ സമാധാനത്തോടുകൂടെ ആര് മടങ്ങിപ്പോകുന്നത്? ഇവിടെ ഇതാ നയമാൻ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി പോകുന്നത്. നിങ്ങൾക്ക് അറിയപ്പെട്ട ദൈവമില്ലേ, നാം എല്ലാവരും വളരെ ആകാംക്ഷയോടും താല്പര്യത്തോടും കൂടെ ഈ ദിവസം ഈ സന്ധ്യാസമയം ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വന്നതാണ്. ഇതിനു വേണ്ടിയാണ് നാം വന്നത്? ഇതിനു വേണ്ടിയാണ് വന്നത്? എന്നൊക്കെ ചോദിക്കുക, എന്തിനു വേണ്ടിയാണ് വന്നത്? ആ ഒരു ബോധം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എന്റെ ദൈവത്തെ ഈ ആരാധനയിലൂടെ ദർശിക്കുവാൻ എനിക്ക് സാധ്യമായി തീർന്നു എങ്കിൽ ആ ദൈവത്തിന്റെ നല്ല സാക്ഷിയായി എല്ലാ നാളും ഞാൻ ജീവിക്കുമെന്നുള്ള ആ ഒരു തീരുമാനത്തോടുകൂടെ ഭവനത്തിലേക്ക് സമാധാനത്തോടുകൂടെ മടങ്ങിപ്പോവാനായിട്ട് നമുക്ക് ഇടയായിരുന്നു. അതാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ കുറിച്ച് കഥാവാഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, നമ്മുടെ തലങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ വണക്കാം, നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാം. കഴിഞ്ഞകാല ജീവിതങ്ങൾ എപ്രകാരമായിരുന്നു? ബന്ധനത്തിലൂടെയല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? അടിമത്തത്തിന്റെ ഒരു അനുഭവത്തിലൂടെയല്ലായിരുന്നു നമ്മുടെ ജീവിതങ്ങളെ നാം മുൻപോട്ട് നയിച്ചു കൊണ്ടിരുന്നത്? നമ്മളും ഇന്ന് ബാഹ്യ ശക്തികളിൽ ആശ്രയിച്ചു കൊണ്ടല്ലേ നമ്മുടെ ജീവിച്ചു കൊണ്ടിരുന്നത്? നമ്മുടെ സമ്പത്തിൽ ആശ്രയിച്ചു കൊണ്ടല്ലേ നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരുന്നത്? മറ്റുള്ളവരിൽ, നമ്മുടെ കൂടെയുള്ളതായ ജനക്കൂട്ടത്തിൽ ആശ്രയിച്ചു കൊണ്ടല്ലേ നമ്മൾ ഇന്ന് ജീവിതയാത്ര മുൻപോട്ട് നയിച്ചു കൊണ്ടിരുന്നത്? ശുദ്ധാശുദ്ധതകളെ കുറിച്ചുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടെയല്ലേ ഇന്ന് നമ്മുടെ ജീവിതം നാം മുൻപോട്ട് നയിച്ചു കൊണ്ടിരുന്നത്? അങ്ങനെയെങ്കിൽ ദൈവമേ, ഈ ബന്ധനത്തിൽ നിന്ന് നീ എന്നെ ഒന്ന് വിടുവിക്കണമേ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ നമുക്ക് അപേക്ഷിക്കാം. നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് അപേക്ഷിക്കാം, ദൈവമേ ഈ ബന്ധനങ്ങളിൽ നിന്ന് നീ എന്നെ ഒന്ന് വിടുവിക്കണമേ, ഈ ബന്ധനങ്ങളിൽ നീ എന്നെ നീ ഒന്ന് വിടുവിച്ച് ഒരു പുതുക്കത്തിന്റെ അനുഭവത്തോടുകൂടെ
എന്റെ ദൈവത്തെ മുഖാമുഖമായി കാണുവാനുള്ള ആഗ്രഹത്തോടുകൂടെ എന്റെ ദൈവത്തിന്റെ നല്ല സാക്ഷിയായി തീരുവാൻ തക്ക വേണം. എന്റെ ദൈവത്തിന്റെ നാമം വിളിച്ച് ഘോഷിക്കുന്ന അനുഭവക്കാരായി തീരുവാൻ തക്ക വേണം. ദൈവമേ, എന്റെ ജീവിതത്തിലൂടെ നീ എന്ന് സത്യമാക്കി തീർക്കണമേ എന്ന് നമുക്ക് ദൈവം തുടങ്ങണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളെ താഴ്ത്തി മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനുള്ള ഒരു വിശാലമായ മനസ്സ് ദൈവമേ നീ എന്റെ ജീവിതത്തിൽ നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെ മാറ്റി നിർത്തുന്നവരായി തീരുവാനല്ല, മറ്റുള്ളവരെ തള്ളിക്കളയുന്നവരായി തീരുവാനുള്ളവരല്ല, മറ്റുള്ളവരെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രക്ഷയുടെ നാമം, ഈ രക്ഷകന്റെ നാമം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നവരായി തീരുവാൻ സർവശക്തനായ ദൈവമേ നീ അടിയിൽ കൂടെ ഇടയാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇവിടെ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ, അവന്റെ പലതരത്തിലുള്ളതായ ബന്ധനങ്ങൾ, എന്നാൽ ആ ബന്ധനങ്ങളുടെ മധ്യത്തിലും ദൈവത്തിന്റെ വചനം ശ്രവിച്ചുകൊണ്ട് വാക്ക് കേട്ടുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ അവന്റെ ജീവിതത്തിലെ സൗഖ്യം ഭാവി ആ സൗഖ്യത്തിന്റെ അനുഭവത്തിലൂടെ, സമാധാനത്തിന്റെ അനുഭവത്തിലൂടെ, സന്തോഷത്തിന്റെ അനുഭവത്തിലൂടെ ഭാവി എല്ലാ നാളും ജീവിപ്പാ. ഒരു പുതുക്കത്തോടുകൂടെ, രൂപാന്തരത്തോടുകൂടെ ജീവിപ്പാ. ദൈവമേ, എന്റെ ജീവിതത്തിലൂടെ നീടയാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ നമുക്ക് താഴ്ത്തിയെത്തിക്കാം.